ഹലോ സ്ലാമലേക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇനിയിപ്പോൾ നമ്മളെ നോമ്പ് തുടങ്ങാനായി അല്ലേ മാർച്ച് ഫസ്റ്റ് തന്നെ നമുക്ക് നോമ്പാണ് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് നോമ്പ് തുടങ്ങുകയാണ് അപ്പോൾ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രട്ടിപ്പൊള്ളി ഒറോട്ടീൻ്റെ റെസിപ്പിയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ അതുപോലെ തന്നെ നല്ല തേങ്ങ വറുത്തരച്ചാൽ നല്ല രട്ടിപ്പൊള്ളി ചിക്കൻ കറിയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നോമ്പൊക്കെ ആണ് വരുന്നത് എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഞങ്ങളെ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് പോയാലോ വീഡിയോയിലേക്ക് thank mm -hmm. you അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒറോട്ടിയാണ് കേട്ടോ അരി അരച്ചിട്ടുള്ള ഒറോട്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിവിടെ പുഴുങ്ങലരി പുതിർത്തി വെച്ചതാണ് കേട്ടോ നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് പുതിർത്തി വെച്ചതാണ് ഒരു അഞ്ചാറ് മണിക്കൂർ മിനിമം എങ്കിലും ഇത് പുതിർത്താൻ കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ച അരി എന്ന് പറയുന്നത് സെല്ലാ റൈസ് ആണ് നമ്മളെ മന്തിക്കും കപ്സൊക്കെ ഉപയോഗിക്കുന്ന അരിയില്ല അതും പുഴുങ്ങലരി ആണല്ലോ അപ്പോൾ ഞാനിവിടെ ഇങ്ങനത്തെ ഒറോട്ടിക്ക് എടുക്കലോ അതാണ് കേട്ടോ കാരണം ഞങ്ങൾ ചോറിനെടുക്കുന്നതെന്ന് വെച്ചാൽ കുറുവാണ് കുറവരി ആകുമ്പോൾ നല്ല തിളച്ച വെള്ളം മാത്രം പോരെ ഒന്ന് തിള വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അരി ഇട്ടിട്ട് പുതിർത്താൻ വേണ്ടി പറ്റുക കുറച്ചും കൂടെ വേവുള്ള അരിയാണത് അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ തള വരുന്നതിൻ്റെ മുന്നേ നല്ല ചൂടായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് ഈ അരി അങ്ങ് ഇട്ടിട്ട് തീ ഓഫ് ചെയ്ത് അവിടെ മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലേന്നൊക്കെ അങ്ങനെ പുതിർത്തി വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്നൊക്കെ എളുപ്പമാണ് ഞാനിപ്പോൾ മൂന്ന് കപ്പ് അരിയാണ് എടുത്തത് അപ്പം പിന്നെ നമ്മൾ മിക്സിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഞാനിപ്പോൾ മൂന്ന് കപ്പ് ഇട്ടതുകൊണ്ട് തന്നെ എൻ്റെ ജാർ അങ്ങനെ വലിയ ജാറല്ല ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് ബാച്ച് ആയിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ ഫസ്റ്റത്തെ ബാച്ച് ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കാം വെള്ളത്തിന് അങ്ങനെ ഒരു കറക്റ്റ് അളവൊന്നുമില്ല വന്നൂല്ല അരി അരഞ്ഞ് കിട്ടാൻ എത്രയാണോ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല മഷി പോലെ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല ഈ ഒരു രീതിയിൽ ഇതിന് നമ്മൾ നമ്മള് വലിയൊരു പാത്രത്തിലേക്ക് നമുക്ക് കുഴക്കാൻ വേണ്ടി പറ്റുന്ന വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ തന്നെ ഇനി ബാക്കിയുള്ള രണ്ട് പ്രാവശ്യം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കട്ടെ അതിപ്പോ മൂന്നാമത്തെ ബച്ചാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഇനി നമുക്ക് പൊടി കൂട്ടി കുഴക്കലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്താൽ മതി ഞാനിപ്പോ ഇത് ഇവിടെ മാറ്റി വെക്കണം ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോൾ ആ ഒരു ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രഷ് തേങ്ങ ആയിരിക്കണം അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ല ഗോൾഡൻ കളർ ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പം ചെറിയ തീയിൽ ഇട്ടിട്ട് വറുക്കാൻ നോക്കണേ ഭയങ്കര സിംപില്ല ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി ചെറുതായിട്ടൊന്ന് കളർ മാറിയപ്പോൾ ഞാനിതാ കഴുകിക്കൊണ്ടുവന്നിട്ടുള്ള നമ്മളെ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരകം എന്ന് പറയുന്നത് അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് വന്ന് ചെറുതായിട്ടൊന്ന് തേങ്ങൻ്റെ കളറ് മാറാൻ തുടങ്ങിയാൽ ആ ജീരകവും കൂടെ അതിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒന്നിച്ചങ്ങ് വട്ടിയെടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരുവേപ്പിലേയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കരുവേപ്പിൽ നമ്മൾ കറിയിലൂടെ കുറച്ച് ഇങ്ങനെ അരക്കുന്നേരും കൂടാ അരക്കും പെട്ടാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് ഇതാ നല്ല ഗോൾഡൻ കളറിൽ ഞാൻ വറുത്ത് വറത്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലായിരിക്കണം വറക്കണം കേട്ടോ കരിഞ്ഞു പോകാൻ പാടില്ല ഈ ഒരു നല്ല ഗോൾഡൻ കളറിൽ നമുക്കൊന്ന് വറുത്തെടുക്കണം ഇപ്പൊ നല്ല കറക്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പൊ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിൽ വെള്ളം വെച്ചിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ കേട്ടോ ഇനിയിപ്പോൾ അതടുത്ത് ഞാൻ കറി വെക്കാനുള്ള ഒരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണക്ക് നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാമെന്ന് പറയുന്നത് ഞാനിവിടെ ഓയിലാണ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അതൊരു കളിയാക്കുന്ന പോലെ പറഞ്ഞതാണ് ഇത് നെഗറ്റീവായിട്ടാണ് പറഞ്ഞത് നെഗറ്റീവ് കമൻറ്റ് പക്ഷെ ഞങ്ങളെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി എന്താ പറയുക എന്നാണ് എനിക്കറിയില്ലോ ഞാൻ എൻ്റെ ശൈലി എൻ്റെ ഇതാണ് ഞാൻ ഈ വീഡിയോയിലൊക്കെ പറയുന്നത് ഞങ്ങൾ വെറും ഓയിലെന്ന് പറഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അതിനൊക്കെയാണ് ഓയിലെന്ന് പറയുക വെളിച്ചെണ്ണ എന്ന് പറയുകയാണെങ്കിൽ മലയാളത്തിൽ വെളിച്ചെണ്ണ എന്ന് പറയും അതേപോലെ തന്നെ ഇംഗ്ലീഷും പറയുകയാണെങ്കിൽ പോക്കോനട്ട് ഓയിലെ പ്രത്യേകം പറയും അതുകൊണ്ടാണ് ഓയിലാണ് ചേർക്കുന്നത് എന്ന് പറഞ്ഞത് കേട്ടോ ഇനിയിപ്പോൾ അതയിലേക്ക് ഒരു വലിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി വരണം ഇപ്പം അത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വന്നിട്ട് ഇനിയിപ്പോലേക്ക് ഒരു തക്കാളിയും കുറച്ച് കരിവപ്പിലേയും ഒരു അഞ്ചാറ് പച്ചമുളകും അത് ഒന്നിച്ചെണ്ണ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് ഉടയണ വരെ ഒന്ന് വാട്ടിയെടുക്കുക ഇപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടയാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടും കൂടെ കൂട്ടി കരച്ചിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന മാറുന്നവരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇപ്പം നന്നായിട്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനിയിലേക്ക് അതിന് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഇനിയിപ്പോൾ വേണ്ടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അര ടീസ്പൂൺ തന്നെ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അര ടീസ്പൂൺ തന്നെ ക്വിമ്മിൻ പൗഡർ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയില് പൊടികളുള്ളൂ ചെറിയ തീ ആക്കി വെച്ചിട്ട് ഈ പൊടികളൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കട്ടോ അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരും ചെറിയ തീയിലാക്കിയിട്ടാണ് പൊടികൾ വാട്ടിയെടുക്കേണ്ടത് ഇപ്പോൾ അതായത് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടെ ഇല്ല ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം പൊടികൾ കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ആണ് അപ്പം പെട്ടെന്ന് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളച്ച്ന്ന് കഴിഞ്ഞാൽ ഈ കറിക്ക് വേണ്ടിയ ഉപ്പ് ഞാനിപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂണാണ് ഉപ്പ് ഇട്ടുകൊടുക്കുന്നത് ഇത് കറക്റ്റായിരുന്നു കേട്ടോ എനിക്ക് നിങ്ങളത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കെട്ടോ ഇനി ഇല്ലേക്ക് നമ്മൾ ചിക്കനാണ് ചേർക്കുന്നത് ചിക്കൻ ഞാൻ ഞാനിവിടെ എടുത്ത അളവെന്ന് പറയുന്നത് ഒന്നര കിലോ ചിക്കനാണ് കേട്ടോ ഒന്നര കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതാ ഞാൻ ആ ചിക്കൻ കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ചിക്കൻ്റെ ഒക്കെ നന്നായിട്ട് ഈ ഒരു ഗ്രേവിയിൽ പൊതിയുന്ന രീതിയിൽ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക ഞാനിപ്പോൾ ഹൈ ഫ്ലെയിം ആക്കി വെച്ചേണ് കേട്ടോ കാരണം ഈ ചിക്കൻ്റെ പീസൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം അതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെള്ളമൊഴിക്കുന്നുള്ളുക നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ ആ ചിക്കൻ്റെ പീസൊക്കെ നന്നായിട്ടൊന്ന് ചൂടാവണം അപ്പം നന്നായിട്ട് തിളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചിക്കൻ്റെ പീസൊക്കെ നന്നായിട്ട് ചൂടായി ഇപ്പോൾ തളയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഞാനിവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഒരു കപ്പാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് അളവെന്ന് പറയുന്നത് ഒരു കപ്പ് വെള്ളം കൂടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു ചിക്കൻ്റെ അതേ ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കാരണം ഇതിൽ നമ്മൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം തേങ്ങ വയ്ക്കാനുള്ളതാണ് അപ്പം ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുത്താൽ കറി ഒരുപാട് ലൂസായി പോകും അപ്പം ഈ ഒരു കറക്റ്റ് അളവിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ആ ചിക്കൻ്റെ അതേ ലെവലിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇപ്പം അത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിനി മൂടി വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കേട്ടോ നാട്ടിലത്തെ ചിക്കനൊക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ കൊടുക്കും ഇവിടെ ഒരു പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് ഞാനത് ചെറിയ തീയാക്കി വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്ക കേട്ടോ അപ്പം ഞാനത് മൂടി വെക്കുകയാണ് ഇനിയിപ്പോ അതാവുന്ന നേരെ കൊണ്ട് നമുക്ക് പത്തിരിൻ്റെ പണി കൊടുങ്ങാം ഇനി ഇപ്പോൾ അത പത്തിരിൻ്റെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാവാണിത് ഈ മാവിലേക്കിനിപ്പം ഞാൻ ചേർക്കാൻ വേണ്ടി പോകുന്നത് ഒറോട്ടിപ്പൊടിയാണ് കേട്ടോ ഇത് നമ്മൾ ഹോം ആയിട്ട് ഉണ്ടാക്കുന്ന പൊടിയാണ് പണ്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മൾ പുഴുങ്ങലിരി പൊടിയാണ് കേട്ടോ ഏതെങ്കിലും കുറുവോ പുന്നോ ഏതരിയാലും വേണ്ടില്ല അത് നന്നായിട്ട് കഴുകിയിട്ട് കഴുകിയ ഉടനെ തന്നെ നമ്മൾ മില്ലില് കൊടുത്തയു പൊടിപ്പിച്ച് കൊണ്ടുവരുന്നതാണ് പൊടിപ്പിക്കുന്ന സമയത്ത് തന്നെ അത് വറുത്തിട്ടാണ് വരികയും ചെയ്യുക കേട്ടോ അപ്പം അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നിങ്ങളെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ പച്ചരിപ്പൊടി ചേർത്താലും മതി കേട്ടോ വറുത്ത പച്ചരിപ്പൊടി നമ്മളെ പത്തിരിപ്പൊടി ഇനിയിപ്പോൾ അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പം നന്നായിട്ട് കുഴപ്പം ഈ ഒരു പൊടിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം എന്നില്ല കേട്ടോ കാരണം പൊടി എത്ര വേണം എന്നുള്ളത് നിങ്ങളെത്ര വെള്ളം ഒഴിച്ചിട്ടാണോ ഈയൊരു അരി അരച്ചെടുത്തത് അതിനനുസരിച്ചാണ് ഈ ഒരു പൊടിൻ്റെ അളവുണ്ടാവുക അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത് ഭയങ്കരമായിട്ട് അങ്ങ് ഹാർഡായിട്ട് കുഴച്ചെടുക്കരുത് കേട്ടോ ഭയങ്കര ടൈറ്റായിട്ട് കുഴച്ചെടുക്കരുത് കുറച്ചറി ലൂസിലായിരിക്കണം ഈ രീതിയിലിട്ടോ കഴി കഴുകി വന്നാൽ ഇത് നല്ലതായിട്ട് നമുക്ക് കൈ കൊണ്ട് ഉരുട്ടാൻ വേണ്ടി പറ്റും ഇതിനിപ്പം അവിടെ മാറ്റി വെക്കാം നമുക്കിനി ബാക്കി കറിന്റെ പണിയും കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് പത്തിരിച്ചുവിടാം ഇപ്പം അത് നമ്മൾ കറി ഒരു പത്ത് മിനിറ്റ് ഞാൻ തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വന്നതാണ് ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടില്ല നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അരി തേങ്ങൻ്റെ കൂട്ടി ഞാൻ അരച്ചുണ്ടെന്നതാണ് കേട്ടോ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തതാണ് അതിനി കറിയിലേക്ക് വെച്ചുകൊടുക്കുക ഇനിയിപ്പോൾ ആ ഒരു മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരക്കപ്പ് വെള്ളം വെച്ചിട്ട് അതും കൂടെ ഒന്ന് കഴുകി വെച്ചാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ തേങ്ങ അരക്കുമ്പോൾ ശ്രദ്ധിക്കണേ നന്നായിട്ട് അരക്കണം നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ എന്നാലാണ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് ഇതൊന്ന് തേങ്ങ വെച്ചതിന് ിലും തിളപ്പിച്ചെടുക്കണം തേങ്ങ വെച്ച് ഏച്ചിട്ട് തിളപ്പിക്കാണ്ട് നിൽക്കരുത് തേങ്ങ വെച്ചതിന്റെ ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചു കൊടുത്താൽ മതി ഇപ്പൊ നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു നല്ല ഗ്രേവി ഉള്ള ഒരു കറിയാണ് കേട്ടോ കുറച്ച് ലൂസ് ആയിട്ടുള്ള അല്ലാണ്ട് നമ്മളൊരു ഫ്രൈ അല്ല ഇത് പത്തിരിക്കും ചപ്പാത്തിക്കും പൊറോട്ടക്കും എല്ലാത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല രട്ടിപ്പൊളി കറിയാണിത് സാധാരണ നമ്മൾ നോമ്പിന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഇതാവുമ്പോൾ കുറച്ചൊരു നമ്മൾ നമ്മളെ വാശ പറ ഒരു ബൗസ് ഉണ്ടാവും കുറച്ചൊരു എന്താ പറയുക അതിന് ബാവസ് ഉണ്ടാവുന്നതിൻ്റെ വേറെ എന്താ വാക്കുന്നുള്ളെങ്കിൽ അറിയില്ല കേട്ടോ കുറച്ച് എന്തായാലും ഒരു ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാലിങ്ങനെ കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേന്നേക്കും ഉണ്ടാവും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം അത് രണ്ടു മൂന്ന് മിനിറ്റ് തിളച്ചിട്ടുണ്ട് ഇനി ഇത് കറി നമുക്ക് ഇറക്കി വെക്കാം ഇനിയിപ്പത് അടുത്ത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവുത ഞാൻ കയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ വറ്റി കൊടുത്തതിനെ ശേഷം ഓരോ ഊരു എടുക്കുക ഇനിയിപ്പം കണ്ടില്ല നമ്മള് കയ്യിൽ ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല നന്നായിട്ട് ഉരുട്ടാൻ വേണ്ടി പറ്റും നന്നായിട്ടൊന്ന് നൈസായിട്ട് ഉരുട്ടിയെടുക്കുക ഇപ്പോൾ നമ്മൾ ബോളാക്കിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഉരുട്ടിയെടുക്കുക എന്നിട്ട് ഇതാ ഞാൻ പാന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടോ കല്ല് ഇപ്പോൾ നല്ല ചൂടായ തവയിലേക്ക് നമ്മളിത് കുറച്ചൊന്ന് എണ്ണ ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് നമ്മളിതാ ഓരോന്ന് കല്ലിൽ ഇട്ടിട്ടൊന്ന് പരത്തിയെടുക്കുക ചൂടായ കല്ലിലാണ് ഇങ്ങനെ പരത്തിയെടുക്കേണ്ടത് അപ്പം നമ്മളെ ശൈലിയാണ് ഈ ഒരു ഇങ്ങനെ പരത്തിയെടുക്കുന്നത് കേട്ടോ വടകര കണ്ണൂർ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ കല്ലിൽ വെച്ചിട്ട് തന്നെയാണ് പരത്തുക ഇനി ഇങ്ങനെ കവറിൽ പരത്തിയിട്ട് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യോട്ടോ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം അങ്ങക്ക് ഏതാണോ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ തന്നെ കല്ലിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കും ഇപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ ഒരു നാലെണ്ണമാണ് പരത്താൻ വേണ്ടി പറ്റും ഞാൻ അന്ന ചെറുതല്ല ഒരു ഇത്തിരി വലുപ്പത്തിലാണ് ഞാൻ പരത്തുന്നത് അതുകൊണ്ടിപ്പൊ ഒരു നാലെണ്ണയിൽ പോവുള്ളൂ എല്ലാന്നുണ്ടെങ്കിൽ ഇതിലും ചെറുതാക്കാണെങ്കിൽ അഞ്ചോ ആറോ ഒക്കെ അയിൽ ഒന്നിച്ചു പോകും അപ്പൊ ആദ്യത്തെ മറിച്ചിട്ട് വേഗം അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് രണ്ടാമത്തെ മർച്ചടലിൽ അടിഭാഗം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം തിരിച്ചിട്ട് കൊടുക്കുക ഇത് നമ്മളെ നൈസ്ബത്തിനൊക്കെ പോലെ തന്നെ നന്നായിട്ട് പൊള്ളിയൊക്കെ വരും കേട്ടോ നല്ല അടിപൊളിയാണിത് നമ്മൾ സാധാരണ പച്ചവെള്ളത്തിൽ കുഴക്കം കൂട്ടാം ഈയൊരു ഞാനിപ്പോൾ ഈ കൂട്ടിയ എന്ന് പറയുന്നത് അത് ശരിക്ക് ആ പൊടി മാത്രം വെച്ചിട്ട് കുഴച്ചിട്ട് ചൂടു പക്ഷേ അതിനെങ്ങാട്ടും ടേസ്റ്റാണ് അരി അരച്ചിട്ട് ചൂട് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള ഈ ഒരു അരി അരച്ച് ചൂടുന്നത് കുറച്ചും കൂടെ ടേസ്റ്റിയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടോ എപ്പോൾ നമ്മൾ ഈ പൊടി മാത്രം പച്ചവെള്ളത്തിൽ കയക്കി നമ്മൾ എന്താ പറയുക ചൂടുന്നതിന് പകരം ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി അപ്പൊ അതെല്ലാം ഞാനിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് നന്നായിട്ടൊക്കെ പൊള്ളിയൊക്കെ വരും അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രട്ടിപ്പൊളി ഓറൊട്ടിയാണ് ഇട്ടത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഇതിന്റെ കൂടെ മാച്ചോ ആണ് ഏത് കറി ആയാലും കുഴപ്പമില്ല ഈ ഒരു പത്തിരിക്ക് അപ്പോൾ ദാ ഫസ്റ്റത്തെ ബാച്ച് ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ രണ്ടാമത്തോ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇപ്പൊ അത് രണ്ടാമത്തെ ബാച്ചും ഞാനിവിടെ പത്തിരി വരുത്തി കൊടുത്തിട്ട് ആദ്യത്തെ മറിച്ചിട്ടൊരു വേഗം കൊടുക്കാം ഇനി ഇപ്പോൾ എല്ലാം മറിച്ചിട്ടതിൻ്റെ ശേഷം രണ്ടാമത്തെ മറച്ചിട്ടല്ലോ ഒന്ന് വെന്തതിൻ്റെ ശേഷം മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതിങ്ങനെ പൊള്ളി വന്നോളൂ ഇനി ഇപ്പം അഥവാ പൊള്ളാനൊരു പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ട് പൊള്ളി വന്നോളൂ ഇതുപോലെ ഇനി ബാക്കി മൊത്തം ചുട്ടെടുക്കുക കേട്ടോ ഇപ്പം അത് കംപ്ലീറ്റ് ഞാൻ എല്ലാ പത്തിലേയും ചുട്ടിട്ട് കാസ്ട്രോളിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത്രയാണ് ആ ഒരു അളവിൽ എനിക്ക് കിട്ടിയ കേട്ടോ നമുക്കുള്ള ഇപ്പോൾ നമ്മളെ പത്തരിയും ഇവിടെ റെഡി ആയിന് അതേപോലെ തന്നെ കറിയും നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ ചൂടാറുന്ന സമയത്തൊന്നും കൂടെ ഒരു ഒത്തിരിയും കൂടെ കട്ടിയാകുട്ടോ എന്നാലും ഒരു നമുക്ക് ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഉണ്ടാവുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണിത് ചോറിൻ്റെ കൂടെ നെയ് കൂടെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കറി തന്നെയാണ് കേട്ടോ എന്തിൻ്റെ കൂടെ മാച്ചാകുന്ന നല്ലൊരു അടിപൊളി കറിയാണത് അപ്പോൾ ഇതിന് നമുക്കൊരു വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കറിയും അതേപോലെ തന്നെ പത്തിരിയും ഞാനൊരു ട്രൈയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോളും ഉണ്ട് ഇവിടെയെന്നുള്ള അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇപ്പം ഉണ്ട് നോമ്പിന് ഇപ്പോൾ എല്ലാവരും ഉണ്ടാവും ഇഷ്ടം അപ്പോൾ അത് ഞാൻ കറി വിളമ്പി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഞാനിപ്പോൾ പത്തിരിയും വെച്ചിട്ടുണ്ട് പത്തിരി ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല രട്ടിപ്പൊളി പത്തിരിയാണ് അതുപോലെ തന്നെ നോമ്പിനൊക്കെ എപ്പോഴും നമ്മൾ അധികം ഉണ്ടാക്കുന്ന ഒരു കോമ്പിനേഷനാണ് ഈ ഒരു പത്തിരിയും കറിയും അതുകൊണ്ടാണ് ഞാനിത് തുടക്കത്ത് തന്നെ വേഗം ഇതിൻ്റെ വീഡിയോ എടുത്തത് കേട്ടോ നമ്മൾ ഇതാണ് അധികം ഉണ്ടാക്കുക ഈ പത്തിരിക്ക് പകരം അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക പച്ചരി പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന നമ്മളെ നൈസ് പത്തിരി എന്ന് പറയുന്നത് ആ പത്തിരിയുമാണ് പിന്നെ നോമ്പിന് ചപ്പാത്തി ഉണ്ടാക്കൽ കുറവായിരിക്കും കേട്ടോ അധികം ഈ അരി ഭക്ഷണമാണ് അധികം ഉണ്ടാക്കാൻ ശ്രമിക്കല് അപ്പം ചില എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നോണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ നെഗറ്റീവും ഒക്കെ കമൻസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്തതിലേക്ക് കാണാം സ്ലാമലൈക്കും